ഹലോ ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സിയാദ്. ഇല്ലീഗൽ എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടും ഉണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മഴ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും മഴ വീണ്ടും എത്തി എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ യൂറോപ്യൻ മാർക്കറ്റിൽ നിന്ന് പി എം ഐ ഡേറ്റാസ് എല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പി എം ഐ ഡേറ്റ കൊണ്ട് യൂറോപ്യൻ മാർക്കറ്റ് റാലി ചെയ്യുകയോ അതേ പി എം ഐ ഡേറ്റ കൊണ്ട് യൂറോപ്യൻ മാർക്കറ്റ് വലിയ രീതിയിൽ ഫോളോ ആകുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു നോൺ ഈവൻ്റ് ആണ്. പക്ഷേ ഇന്ന് ജർമ്മനിയുടെ ജി ഡി പി ഡേറ്റ കുറച്ചധികം ക്രൂഷ്യൽ ഡേറ്റ ആകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ജർമ്മൻ, യു കെ, ഫ്രാൻസ് മാർക്കറ്റുകൾ റെഡിലാണ് അടച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ തലേ ദിവസത്തെ പോലെ സിവിയർ ഫോൾ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇന്നലെ നാസ്ഡാക്കും ഡോയും റെഡിലടച്ചു. പക്ഷേ തലേ ദിവസത്തെ പോലെ സിവിയർ ഫോൾ ഉണ്ടായിട്ടില്ല. നാസ്ഡാക്ക് ഒരു സ്ലൈറ്റ്ലി ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. ഡോജോസാണ് ഏകദേശം ഏതൊരു 0.47% ഒരു ഫോള് കണ്ടിട്ടുള്ളത്. ഇനി ഇപ്പോഴുള്ള ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ ഡോ 33 തന്നെ ബ്രേക്കൗട്ട് നടത്തി, താഴേക്ക് ഫോളോ ചെയ്ത് 32,800 എന്ന നിലയിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനി 33 ഒരു റെസിസ്റ്റൻസ് ആവും ഡോ ഫ്യൂച്ചറിനെ സംബന്ധിച്ച്. നിഫ്റ്റി 17,540 എന്ന നിലയിൽ ഇന്നലത്തെ നമ്മളുടെ ക്ലോസിങ്ങിൻ്റെ ആ ഒരു പരിസരത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിനർത്ഥം നമുക്ക് വളരെ സീവിയർ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഡൗൺ ഇന്നലത്തെ പോലെ എക്സ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. കൂടാതെ തന്നെ ബിറ്റ്കോയിൻ ഫർദറായിട്ട് ഫോളോ ചെയ്ത് 21 സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. സൗദി അറേബ്യ പ്രൊഡക്ഷൻ കട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ക്രൂഡ് ഓയിൽ സ്പൈക്ക് ചെയ്ത് 99 എന്ന നിലയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു യു എസിലെ വിക്സ് 15% ഉയർന്ന് 20 എത്തി നിൽക്കുകയാണ്. കൂടാതെ തന്നെ ഇന്നലെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഓസ്ട്രേലിയൻ മാർക്കറ്റ് മാത്രമാണ് സ്ലൈറ്റ്ലി ഒരു പോസിറ്റീവ് എന്ന നിലയിലുള്ളത്. ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റും ഇപ്പോൾ റെഡിലാണ് ട്രേഡ് തുടരുന്നത്. ഇനി യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ എ ഡി ആർ സ്റ്റോക്കുകളുടെ അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് സ്റ്റോക്കുകളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ ഇന്നലെ യു എസ് മാർക്കറ്റിൽ ഇൻഫോസിസ് ഒഴികെ ബാക്കിയുള്ള കമ്പനീസ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. എസ്പെഷ്യലി ടാറ്റാ മോട്ടോഴ്സൊക്കെ 2.5% റാലി രേഖപ്പെടുത്തി. അതുപോലെ തന്നെ യു എസിലുള്ള പ്രധാന കമ്പനീസ് എൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ ടെസ്ല ഒരു 2% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഡ്രൈവർ അസിസ്റ്റൻസ് കാറിൻ്റെ എല്ലാ ആ ഒരു സിസ്റ്റത്തിൻ്റെ എല്ലാം തന്നെ വില $12,000 നിന്ന് $15,000 ഉയർത്തുന്നുണ്ട്. എന്നാൽ ട്വിറ്റർ ഒരു 7% ഫോളോ രേഖപ്പെടുത്തി. അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ വലിയൊരു എന്താണ് വലിയൊരു സിവിയർ ആയിട്ടുള്ളൊരു ഫോളോ ഒന്നും നമ്മൾ ഇന്നലെ കണ്ടിട്ടില്ല. അലൻ മസ്ക് ട്വിറ്റർ വാങ്ങാനായിട്ടുള്ളൊരു നടപടിയിൽ നിന്ന് പിന്നോക്കം പോയിട്ടുള്ള ഇന്നലെ ഒരു ജഡ്ജ്മെൻറ്റ് റൂൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ട്വിറ്റർ ഇന്നലെ ഒരു 7% ഫോളോ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്നലെയുള്ള എഫ് ഐ എസിൻ്റെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ 563 കോടി രൂപ ഇന്നലെ അവർ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഡി എ സി 215 കോടി രൂപ സെല്ല് ചെയ്തു. അതിനർത്ഥം എഫ് ഐ എസ് സ്റ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവർ ബുള്ളിഷാണ്. എഫ് എൻ ഒ ബാൻ ഇന്ന് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ബാനായിട്ട് സ്റ്റോക്കുകളൊന്നും തന്നെ ഇല്ല. എഫ് ഐ എസിൻ്റെ ലോങ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ അവർ ഏകദേശം ഒരു 50% ലോങ്ങും 50% ഷോർട്ട് എന്നുള്ള രീതിയിൽ ന്യൂട്രൽ രീതിയിൽ നിൽക്കുകയാണ്. ഇനി പ്രധാനമായിട്ടും ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം ഈ ഒരു മാസത്തെ, അതായത് നാളത്തെ ക്ലോസിങ്. ഏറ്റവും കൂടുതൽ ഓപ്ഷൻ റൈറ്റേഴ്സ് 18,000 ആണ്. കോൾ സൈഡ് 1.23 CR ആണ്. 1.5 crore 18,000 കോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 18,000 സീവിയർ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു റെസിസ്റ്റൻസ് ആവും. പുട്ട് സൈഡ് 17,577 കോൺട്രാക്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ സേഫ് 17,000 ആയിരിക്കും 74,000 കോൺട്രാക്റ്റ്. ഈവൻ 17,000 സേഫ് എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. മാർക്കറ്റിൽ സേഫ് ആയിട്ടുള്ളൊരു റേഞ്ച് ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് പ്രകാരം നമുക്ക് ഡിഫൈൻ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഓവറോൾ നമുക്കൊരു ഐഡിയ കിട്ടും, ഇത്ര പേര് ഇവിടെ കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്ര പേര് ഇവിടെ പുട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ കോള് റൈറ്റ് ചെയ്ത ആളുകളുടെ എണ്ണമാണ് കൂടുതൽ. അപ്പോൾ കൂടുതൽ ബീറിഷാണ് ആളുകൾ ആസ് ഓഫ് നൗ ഇപ്പോഴുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് പരിശോധിച്ച്. ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ബാറ്റ ഇന്ത്യ, സിപ്ല, നോക്കിരി, മാരുതി ലോങ് ബിൽഡപ്പ് പോകുന്നുണ്ട്. ഷോർട്ട് ബിൽഡപ്പ് മൈൻട്രീ, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനീസ് ഷോർട്ട് ബിൽഡപ്പ് പോകുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. എൻ ഡി ടി വിയുടെ ഏകദേശം 29% സ്റ്റേക്ക് അദാനി ഗ്രൂപ്പ് അക്യൂർ ചെയ്തിട്ടുണ്ട്.
അദ്വിൻഡ് സ്മാർട്ട് സ്പേസ് കമ്പനി അവരൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് HDFC ക്യാപിറ്റലായിട്ട് സൈൻ ചെയ്തു. പവർ ഫിനാൻസ് കോർപ്പറേഷൻ അവരും ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് മഹാപ്രിഡിറ്റ് സോളാർ പ്രൊജക്റ്റായിട്ട് അവർ സൈൻ ചെയ്തിട്ടുണ്ട്. പവർ ഫിനാൻസ് കോർപ്പറേഷൻ പുതിയൊരു സോളാർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ്. അഗ്രോ ക്യാപിറ്റൽ അവർ ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ബോണ്ട് എല്ലാം തന്നെ ഇഷ്യൂ ചെയ്ത് ഈസി ട്രിപ്പ് പ്ലാനേഴ്സും അവർ ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ബോർഡ് മീറ്റിങ്ങിൽ അവർ അതിൻ്റെ തീരുമാനം അറിയിക്കും. HPCL കമ്പനി അവർ പുതിയ ഒരു ബയോ ഗ്യാസ് പ്ലാന്റ് രാജസ്ഥാനിൽ അവർ ഇനാഗ്രേറ്റ് ചെയ്തു. കൗഡംഗ് ഗ്യാസ് പ്ലാന്റാണ്, ചാണകം ഉപയോഗിച്ചിട്ടുള്ള ബയോ ഗ്യാസ് പ്ലാന്റാണ് HPCL അവർ പുതിയതായിട്ട് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. സിഗ്നി ടെക്നോളജി കമ്പനി PMK ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇതിലെ ഏകദേശം ഒരു 150,000 ഷേക്കുകൾ അക്യൂർ ചെയ്തു. ദേവയാനി ഇൻ്റർനാഷണൽ കമ്പനി ഒരു മെയറീഷ്യസിലെ ഒരു പ്രധാനപ്പെട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ദേവയാനിയിലെ ഏകദേശം 2.18% സ്റ്റേക്ക് സെല്ല് ചെയ്തു, ഓഫ് ലോഡ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. ഇത് നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസ് നമുക്ക് പരിശോധിക്കാം. കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ്. ടെലഗ്രാമിൽ സിയാദ് ഇല്ലിക്കൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് അനോണിമസ് ആയിട്ടുള്ള ഹിന്ദിക്കാരുടെ ഗ്രൂപ്പുകളുണ്ട്. അതായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. നമ്മളുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അതാണ് നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക്, ബിസ്മേറ്റ് ട്രേഡിംഗ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഇനി നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസിലേക്ക് പോകാം. നിഫ്റ്റിയുടെ അനാലിസിസ് നോക്കാം. ഇന്നൊരു ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് നിഫ്റ്റി 17,364 കൃത്യമായിട്ട് നമ്മളുടെ ആ ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം അവിടെ നിന്ന് നിഫ്റ്റി നല്ല രീതിയിൽ ബുള്ളിഷായിട്ട് മുകളിലേക്ക് പോയി. വീണ്ടും നമ്മളുടെ 17,470 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. വീണ്ടും മുകളിലേക്ക് പോയി നമ്മളുടെ റെസിസ്റ്റൻസ് 17,623 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. കൃത്യമായിട്ട് നിഫ്റ്റി നമ്മളെ ലെവലുകൾ അത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. നാളത്തെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 17,470 ഇന്നത്തെ ലോ ആയിട്ടുള്ള 17,364 17,248 17,100 റേഞ്ചുകളെല്ലാം തന്നെ ശ്രദ്ധിക്കുക. ഇനി റെസിസ്റ്റൻസ് നിഫ്റ്റിക്ക് ഇനി ഫേസ് ചെയ്യാനുള്ളത് 17,750 17,790 17,858 17,943 ശ്രദ്ധിക്കുക. ഇനി ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്ന്. ബാങ്ക് നിഫ്റ്റിയുടെ നമ്മളെ സപ്പോർട്ട് 37,722 ആയിരുന്നു. അതുവരെ ബാങ്ക് നിഫ്റ്റി എത്തിയിട്ടില്ല. അതിന് മുമ്പായിട്ട് സപ്പോർട്ട് എടുത്തു. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി നമ്മുടെ റെസിസ്റ്റൻസ് കൃത്യമായിട്ട് തന്നെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. 38,388 റെസ്പെക്ട് ചെയ്തു. അതിനുശേഷമുള്ള റെസിസ്റ്റൻസും റെസ്പെക്ട് ചെയ്തു. 38,642 കാണാം. അതിനുശേഷമുള്ളത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാങ്ക് നിഫ്റ്റി നമ്മുടെ ലെവലുകൾ റെസ്പെക്ട് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയുടെ ഫർദർ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ലോ 38,000 റേഞ്ച് നല്ലൊരു സപ്പോർട്ടാണ്. അതായിരിക്കും നാളെ ഉണ്ടാവാനുള്ള സാധ്യത. ഇനി റെസിസ്റ്റൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഹയർ സൈഡിലേക്ക് 39,000 39,182 39,378 39,623 ആയിരിക്കും. താങ്ക് യു.